കേരളയിൽ പദ്ധതിയുടെ അഴിമതി ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് കേരള ജനപക്ഷം ചെയർമാൻ പി സി ജോർജ്. പദ്ധതിയെപ്പറ്റി പഠിക്കാത്തവരാണ് വിമർശനവുമായി വരുന്നതെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പി സി ജോർജ് തള്ളി. മുഖ്യമന്ത്രിയാണ് പദ്ധതിയെപ്പറ്റി പഠിക്കാത്തത്. കേന്ദ്ര ഗവൺമെൻറ് 2025 150 കിലോമീറ്റർ വേഗതയിൽ തീവണ്ടി ഓടിക്കാൻ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. കേരളയിൽ പദ്ധതിയിൽ 135 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അപഹാസ്യനായി മാറിയെന്നും പി സി പറഞ്ഞു. ഒരു രാജ്യത്ത് നിന്ന് വേണ്ടെന്ന് വെച്ച് ഉപയോഗശൂന്യമെന്ന് കരുതി മാറ്റിക്കളഞ്ഞ ഒരു റെയിൽവേ പദ്ധതി ആണ് കേരളീ പദ്ധതി. അതിവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച തീരുവെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പിണറായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്താണ് ഇതിന് പുറകിലുള്ള കാര്യം? അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ആദ്യം 64,000 കോടി രൂപ ചെലവിൽ ഇതിന് നിർമ്മാണം പൂർത്തീകരിക്കുന്നു പറഞ്ഞെങ്കിലും അവസാനം 210,000 കോടി രൂപയാകും എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഈ പദ്ധതി ഏറ്റവും വലിയ നഷ്ടം നമ്മൾ മനസ്സിലാക്കേണ്ടത് 160 കിലോമീറ്റർ സ്പീഡ് എന്നാണ്. അതായത് ആവറേജ് തിരുവനന്തപുരം ടു കാസർഗോഡ് യാത്രയ്ക്ക് 135 കിലോമീറ്റർ സ്പീഡ് മാത്രമാണ് കിട്ടുക. അത് ഇന്ന് പണി തുടങ്ങിയാൽ 10 കൊല്ലം കൂടി തീരാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ കേരളത്തിന്റെ ഗതി നമുക്കറിയാം. ഏത് പദ്ധതി എടുത്താലും നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു മാത്രമല്ല 1,500 കോടി രൂപ തിരുവനന്തപുരം ഷൊണ്ണൂർ ലൈന് വേണ്ടി വിപുലീകരണത്തിന് വേണ്ടി അനുവദിച്ച് കഴിഞ്ഞ് ഉത്തരവിറങ്ങി കഴിഞ്ഞു. ആ ലൈൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തന്നെ മണിക്കൂറിൽ 160 കിലോമീറ്റർ ആവറേജ് 160 കിലോമീറ്റർ സ്പീഡിൽ ട്രെയിൻ പോകും. അങ്ങനെ ഒരു റെയിൽവേ പ്രഖ്യാപനം വന്ന സാഹചര്യത്തിൽ വീണ്ടും കേരളം തന്നെ വേണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പിണറായി ഇറങ്ങിയിരിക്കുന്നത് കാരണം എന്ത്? അതാണ് നമ്മളോട് ചർച്ച ചെയ്യേണ്ടത്. പദ്ധതിക്ക് പിന്നിൽ വൻ അഴിമതിയുണ്ട്. ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത പദ്ധതി എന്ത് വില കൊടുത്തും നടപ്പിലാക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു. പദ്ധതി വിശദീകരിക്കുവാൻ വീടുകളിലെത്തുന്ന പാർട്ടിക്കാരെ ചൂലുമായി സ്ത്രീകൾ നേരിടുമെന്നും പി സി ജോർജ് പറഞ്ഞു. ഐ ഫോറിയ ന്യൂസ്, ഏറ്റുമാനൂർ.